രാജീസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, സേഫ് ആയിട്ടിരിക്കും. എല്ലാവരും മീസ്റ്റിൻ്റെ തിരക്കിലാണെന്നറിയാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സീസണിൽ മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണല്ലേ ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക അല്ലെങ്കിൽ റോസ് ആപ്പിൾ എന്ന് പറയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, വളരെ ഹെൽത്തിയാണ്. പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് വേഗം തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും രാജീസ് ഫുഡ് പാരഡൈസിൻ്റെ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. ഇതാണ് ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരുടെയും മിക്ക വീടുകളിലും ചാമ്പയ്ക്ക ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ചാമ്പയ്ക്കയുടെ സീസണാണ്, ഇഷ്ടംപോലെ ചാമ്പയ്ക്കയുള്ള സമയമാണ്. ഇപ്പോൾ ഇതൊക്കെ നല്ല വിളഞ്ഞ് പഴുത്ത ചാമ്പയ്ക്കയാണ് എല്ലാം. ഞാൻ എന്താ ചെയ്യുന്നത്, കുറച്ച് നല്ല പഴുത്ത് നോക്കി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് വേണ്ട, ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീഡും ഒരു കറുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കറുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും, കണ്ടോ, ഒരു പ്രാണിയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തത് കേട്ടോ. അത് വാഷ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത്. കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ വാഷ് ചെയ്തെടുക്കുക നന്നായിട്ട്. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ഒരു 1/2 ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ ഇങ്ങനെ വായിലൊക്കെ ഇങ്ങനെ തടയും, അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. നമ്മുടെ മധുരത്തിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. മധുരമൊക്കെ കറക്റ്റാണ്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്ത ഈ അളവിൽ കറക്റ്റാണ് മധുരമൊക്കെ കണ്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയല്ലേ ചെയ്യാനായിട്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറായി കൊടുക്കാൻ പറ്റുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായാലും ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.